കൂളിമാട് പാലത്തിന്റെ ബീം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചു. ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണത്തിനിടെ കൂളിമാട് കടവ് പാലത്തിന്റെ ബീം തകർന്നു വീണ സംഭവത്തിൽ കരാർ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും വീഴ്ചയെന്നാണ് പൊതുമരാമത്ത് വിജിലൻസിന്റെ റിപ്പോർട്ട്. മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം അൻസാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ബീം നിലം പതിച്ച സംഭവത്തിൽ കരാർ കമ്പനിക്കും പാലം നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള എഞ്ചിനീയർമാർക്കും വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടിലുള്ളത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ചാലിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ 3 ബീമുകൾ മെയ് 16 രാവിലെയാണ് തകർന്നു വീണത്. മലപ്പുറം ജില്ലയിൽ മപ്പുറത്ത് കരയോട് ചേർന്ന ബീമുകളാണ് തകർന്നത്. നിർമ്മാണത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. സുപ്രധാന പ്രവൃത്തി നടക്കുമ്പോൾ ഇവർ സുൽത്താൻ ബത്തേരിയിൽ എഞ്ചിനീയർമാരുടെ സംഘടനയുടെ സംസ്ഥാന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. പകരം എഞ്ചിനീയർമാർക്ക് ചുമതലയും നൽകിയിരുന്നില്ല. കരാർ കമ്പനിയുടെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് ബീമുകൾ ഘടിപ്പിക്കാനായി ഉയർത്തുമ്പോൾ ജാക്കിയിലൊന്ന് തകരാറിലായതാണ് ബീമുകൾ വീഴാൻ കാരണമെന്നാണ് കരാർ കമ്പനിയുടെ വിശദീകരണം. സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. തകർന്ന ബീമുകൾ നീക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ അന്വേഷണം പൂർത്തിയായ ശേഷം തുടങ്ങിയാൽ മതിയെന്നാണ് നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് വകുപ്പ് സെക്രട്ടറിയും വ്യക്തമാക്കി. അതിനിടെ പാലത്തിന്റെ ബീം തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കൂടുതൽ വ്യക്തത തേടി. അപകടത്തിന് കാരണം ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറോ മാനുഷിക പിഴവോ ആണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇതിൽ കാരണം ഏതെന്ന് കൃത്യമായി വ്യക്തമാക്കണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. മാനുഷിക പിഴവാണെങ്കിൽ നൈപുണ്യമുള്ള തൊഴിലാളികളുടെ സേവനം ഉറപ്പാക്കാത്തത് കാരണമാണോയെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നുവെന്നും വ്യക്തമാക്കണം. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.